ഇന്ത്യൻ ക്രിക്കറ്റിലെ പുത്തൻ താരോദയമാണ് സർഫറാസ് ഖാൻ. ആഭ്യന്തര ക്രിക്കറ്റിൽ തുടർച്ചയായി മികവ് കാട്ടിയിരുന്ന സർഫറാസിനെ വളരെ വൈകിയാണ് ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തിയത്. ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിലൂടെ അദ്ദേഹം ടെസ്റ്റ് അരങ്ങേറ്റം നടത്തിയിരിക്കുകയാണ്. കളിച്ച രണ്ട് ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി പ്രകടനത്തോടുകൂടി കരുത്ത് കാട്ടാൻ സർഫറാസിന് സാധിച്ചു. ഏറെ നാളത്തെ കഠിനാധ്വാനത്തിൻ്റെ ഒഴിവിലാണ് സർഫറാസ് ഖാൻ ദേശീയ ടീമിലേക്ക് എത്തിയത്. സർഫറാസിന്റെ പിതാവ് ക്രിക്കറ്റ് താരമാകാൻ ഏറെ മോഹിച്ച വ്യക്തിയാണ്. എന്നാൽ കുടുംബ സാഹചര്യത്തെ തുടർന്ന് അദ്ദേഹത്തിന് ക്രിക്കറ്റ് താരമാവാൻ സാധിച്ചില്ല. എന്നാൽ പിതാവിന് നഷ്ടമായത് നേടിക്കൊടുത്ത് മകനെന്ന നിലയിലും അഭിമാനിക്കുകയാണ് സർഫറാസ്. താരത്തിന് ഇപ്പോൾ ലഭിക്കുന്ന കയ്യടി അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നത്തിന് ലഭിക്കുന്ന അംഗീകാരമാണെന്ന് നിസ്സംശയം പറയാം. ദിവസം 500 പന്തുകളാണ് താരം നെറ്റ്സിൽ നേരിടുന്നത്. ഇന്ത്യൻ ടീമിലെ പല താരങ്ങളും ചെയ്യാത്ത തരത്തിൽ കഠിന പരിശീലനം ചെയ്യാൻ സർഫറാസ് തയ്യാറാകുന്നുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിൽ നിരന്തര മികവ് കാട്ടി ഇന്ത്യൻ ടീമിന്റെ പടിവാതിൽക്കലെത്തുമ്പോൾ മോശം ഫിറ്റ്നസിന്റെ പേരിലാണ് താരം പഴികേട്ടിരുന്നത്. എന്നാൽ പ്രതിഭയുള്ളവന് ഫിറ്റ്നസ് പ്രശ്നമല്ലെന്ന് തെളിയിച്ചാണ് അദ്ദേഹം ഇപ്പോൾ കസറുന്നത്. 15 വർഷത്തോളം കഠിനമായി പ്രയത്നിച്ചാണ് സർഫറാസ് ഇന്നത്തെ നിലയിലേക്ക് വളർന്നത്. നൌഷാദ് ഖാൻ എന്ന സർഫറാസിന്റെ പിതാവ് തന്നെയാണ് താരത്തിന് പരിശീലകനായി പ്രവർത്തിച്ചത്. പിതാവായും പരിശീലകനായും സർഫറാസിന് മുന്നിൽ നിന്ന് നയിച്ചത് ആത്മസമൃദ്ധിയാണ് സർഫറാസ് ടെസ്റ്റ് ക്യാപ് ലഭിച്ചപ്പോൾ നൌഷാദിനെ കണ്ണു നിറച്ചത്. സർഫറാസിന് ഇനിയുമേറെ കരിയർ ബാക്കിയുണ്ട്. ഇന്ത്യൻ ടീമിലെ സൂപ്പർ താരങ്ങളുടെ പട്ടികയിലേക്ക് സർഫറാസ് വൈകാതെ എത്തുമെന്ന പ്രതീക്ഷയുമുണ്ട്. ഭയമില്ലാതെ കളിക്കുന്ന താരമാണ് സർഫറാസ്. നിരവധി വെല്ലുവിളികളെ മറികടക്കുന്നതിന് ആത്മധൈര്യം താരത്തിന്റെ പ്രകടനത്തിലുണ്ട്. സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ നേരിടാൻ സർഫറാസ് മിടുക്കനാണ്. ഋഷഭ് പന്ത് തിരിച്ചെത്തുമ്പോൾ സർഫറാസും ഋഷഭും ഒരുമിച്ച് ബാറ്റ് ചെയ്യുന്നത് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. അല്പം കൂടി നേരത്തെ ഇന്ത്യൻ ടീമിലേക്ക് വിളിരൂപിക്കേണ്ട താരമായിരുന്നു സർഫറാസ് എന്ന് പറയാം. എന്നാൽ മൂന്നാം ടെസ്റ്റിലെ പ്രകടനം കൊണ്ട് മാത്രം സർഫറാസിനെ പ്രശംസിക്കുന്നതെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. ഇന്ത്യയിലെ ഫ്ലാറ്റ് പിച്ചിൽ ആതിഥേയരായിട്ടുള്ള താരങ്ങൾ മികവ് കാട്ടുന്നത് വലിയ സംഭവമല്ല. എന്നാൽ വിദേശ പിച്ചിലും ഇതേ മികവ് കാട്ടാൻ സർഫറാസിനാവുമോ എന്ന ചോദ്യവും ഉറ്റുനോക്കുന്നുണ്ട്. വിദേശത്ത് മികച്ച പേസും നല്ല ബൗൺസും ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ ഫിറ്റ്നസ് താരത്തിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. വണ്ണക്കൂടുതൽ താരത്തിന് മെയ്വഴക്കത്തെ ബാധിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചാൽ വിദേശ പര്യടനത്തിൽ സർഫറാസ് ഖാൻ ഫ്ലോപ്പാമെന്ന് കരുതുന്നവരും ഏറെയാണ്. ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗവാസ്കർ ട്രോഫി വരാനിരിക്കുകയാണ്. ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനൊപ്പം സർഫറാസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. താരത്തിന്റെ ഇന്ത്യൻ ടീമിലെ കരിയർ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കും അതിനുണ്ടാകും. ആഭ്യന്തര ക്രിക്കറ്റിൽ ബാറ്റിംഗ് മികവ് കൊണ്ട് IPL മികവ് കാട്ടാൻ താരത്തിന് സാധിക്കുന്നില്ല. നിലവിൽ ഒരു ടീമുമായും സർഫറാസ് ഖാന് കരാറില്ല. മികച്ച പ്രകടനം സർഫറാസ് ഖാൻ IPL നടത്തിയിട്ടുള്ളതാണ് വസ്തുത. IPL കസറുകയായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ സർഫറാസ് ഖാന് ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തുമായിരുന്നു എന്ന് തന്നെ പറയാം. അവസാന സീസണിൽ ഡൽഹിക്കൊപ്പം തിളങ്ങാൻ അവസരമുണ്ടായിരുന്നെങ്കിലും അത് മുതലാക്കാനായില്ല.